Perdón, ¿qué? ആ മസാലയുടെ കൂടെ ചോറ് ഇരുന്നിട്ട് വാവ് നല്ല അടിപൊളിയായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പ്രത്യേകിച്ച് നാട്ടിൽ വാഴയിലൊന്നും പൈസ കൊടുത്ത് വാങ്ങിക്കണ്ട. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്യണം കേട്ടോ. ടേസ്റ്റ് നോക്കട്ടെ. ഇപ്പോൾ ചോറിൻ്റെ മാത്രമേ ടേസ്റ്റ് നോക്കുന്നുള്ളൂ. നല്ല ചൂടാ. ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു മട്ടൻ ബിരിയാണിയുമായിട്ടാണ്. എന്ന് വെച്ചാൽ എനിക്കറിയാം നിങ്ങൾക്കെല്ലാം മട്ടൻ ബിരിയാണി തയ്യാറാക്കാൻ അറിയാമെന്ന്. പക്ഷേ ഇത് ഞാൻ ഇതിനു മുമ്പ് തയ്യാറാക്കിയ മട്ടൻ ബിരിയാണി പോലെയുമല്ല, അതിലും ഡബിൾ ടേസ്റ്റായിട്ടുള്ള ഒരു ബിരിയാണിയാണ്. ഞാൻ സാധാരണ രീതിയിൽ തയ്യാറാക്കുന്നതിനേക്കാളും വളരെ ഡിഫറെൻ്റ് ആയിട്ടാണ് ഈ ബിരിയാണി തയ്യാറാക്കിയെടുത്തത്. എന്നിട്ട് ഞാൻ ഈ ബിരിയാണി എൻ്റെ ഗസ്റ്റിന് സെർവ് ചെയ്തിരുന്നു. അപ്പോൾ എനിക്ക് കിട്ടിയ ഒരു ഫീഡ്ബാക്ക് എന്താണെന്ന് വെച്ചാൽ നല്ല സൂപ്പർ ടേസ്റ്റായിരുന്നു ബിരിയാണി, നല്ല രുചിയായിരുന്നു, അതുപോലെ റൈസൊക്കെ പെർഫെക്റ്റ് ആയിരുന്നു എന്നുള്ളൊരു ഫീഡ്ബാക്കാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ കണ്ടിട്ട് മാത്രം പോയാൽ പോരാ, തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ വീട്ടിൽ ഗസ്റ്റ് വരുമ്പം ഒന്ന് സെർവ് ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാൻ വേണം കേട്ടോ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കടന്നാലോ. ഞാനിവിടെ 1 കിലോ മട്ടൺ എടുത്തിട്ടുണ്ട്. ഞാൻ ഈ 1 കിലോ മട്ടണിലേക്ക് 1 ടേബിൾ സ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റും 1 ടീസ്പൂണോളം കശ്മീരി ചില്ലി പൗഡറും 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്തിട്ട് ഓവർ നൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയായിരുന്നു. ഇനി നമ്മൾ ഫ്രിഡ്ജിൽ നിന്നെടുത്ത് ഞാനിപ്പോൾ 1 മണിക്കൂറായി പുറത്ത് വെച്ചിട്ട് ഇനി നമ്മളത് പ്രഷർ കുക്കറിൽ കുക്ക് ചെയ്തെടുക്കണം. അതിന് മുമ്പ് ഇച്ചിരി മസാലയും കൂടെ പ്രിപ്പയർ ചെയ്യാനുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെ ചെയ്തെടുക്കുന്നതെന്ന്. ഞാനിവിടെ 1 ടേബിൾ സ്പൂണിലാണ് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 3-4 ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുകയാണ്. 1 കഷ്ണം ഇഞ്ചി, 4 ചെറിയ വെളുത്തുള്ളി, 2 പച്ചമുളക്, പിന്നെ ഇത്തിരി തേങ്ങാക്കൊത്ത്. ഇതിലേക്ക് 1 ടീസ്പൂണോളം മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ചെറുതായിട്ട് നന്നായിട്ട് ചൂടായി വന്നാൽ മതി, നമുക്കിത് വാങ്ങിയെടുക്കാം. ഞാൻ സ്റ്റവ് ഇപ്പോൾ ഓഫ് ചെയ്തു. ഇനി നമുക്ക് തണുത്ത് കഴിയുമ്പോൾ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം പേസ്റ്റ് ആക്കിയിട്ട്. ഞാൻ നേരത്തെ മസാല ചൂടാക്കിയ സെയിം പാൻ ഇപ്പം ഒന്നുകൂടെ ചൂടാക്കുവാണ്. അതിലേക്ക് 1 ടേബിൾ സ്പൂണിൻ്റെ എണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് ഞാൻ 1 ടീസ്പൂണോളം ബട്ടർ ചേർത്ത് കൊടുക്കുകയാണ്. ബട്ടർ ഓപ്ഷനിലാണ്, ബട്ടർ ഒട്ടും വേണ്ട എന്നുള്ളവർക്ക് ബട്ടർ ചേർക്കാതിരിക്കുക. ബിരിയാണിക്ക് പക്ഷേ ബട്ടർ ചേർത്താലേ ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. ഞാൻ അതിലേക്ക് ഹോൾ സ്പൈസസ് ഇട്ട് കൊടുക്കുകയാണ്. നമ്മുടെ കയ്യിലുള്ളതുപോലെ നമുക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഞാൻ ഉള്ളി, സവാള ഞാനൊരു 4 എണ്ണം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് മട്ടൺ ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാവേ. നമുക്കിതൊരു 2-3 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. നമ്മൾ നേരത്തെ ചൂടാക്കിയെടുത്ത മസാല ഞാനിവിടെ നന്നായിട്ട് അരച്ചിട്ടില്ല, പക്ഷേ ഒരു മീഡിയം രീതിയിൽ അരച്ച് വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഞാനിതിലേക്ക് 4 തക്കാളി അരിഞ്ഞ് വെച്ചത്, നല്ല പഴുത്ത തക്കാളിയാണ്, അതോട് ചേർത്ത് കൊടുക്കുകയാണ്. 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും. ഇനി അതിലേക്ക് ചോപ്പ് ചെയ്ത് ചെറുത്ത് മല്ലിയിലയും കുറച്ച് പൊതിഞ്ഞിലയും. നമുക്ക് കൂട്ടിയും കുറച്ചിടാം. ഇപ്പോൾ അതിഷ്ടമില്ലാത്തവർക്ക് അവോയ്ഡ് ചെയ്യുന്നതിലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ അതിട്ട് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് മല്ലിയിലയും പൊതിഞ്ഞിലയും. ഓക്കെ, ഇപ്പം നന്നായിട്ട് മസാല എല്ലാം ഒന്ന് ചൂടായി, എല്ലാം നന്നായിട്ടുണ്ട്. ഇനി നമുക്കിതിൽ കുക്കറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പോവാണ്. അതിന് മുമ്പ് ഞാൻ ഈ മാരിനേറ്റ് ചെയ്ത് വെച്ച ഈ മട്ടൺ ഇതിലേക്ക് ഒന്ന് ഇട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാൻ പോവാം. നമുക്ക് ഇനി ഇത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് വിസിലടിപ്പിക്കാതെ 1 30 മിനിറ്റ്സ് കുക്ക് ചെയ്തെടുക്കാവേ. ഇപ്പം നമ്മൾ മട്ടനും മസാല എല്ലാം കൂടെ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ പാത്രം, നമ്മളതായത് ആദ്യം മസാല ചൂടാക്കിയ പാത്രം,
ആ മിക്സി കഴുകിയ വെള്ളം കൂടെ കുറച്ച് നമുക്ക് ഇതിൻ്റെ കൂടെ ഒഴിച്ച് കൊടുക്കാം. നന്നായിട്ട് നിളക്കിടാം. ഞാനിനി ഇത് ലോ ഫ്ലെയിമിലിട്ട് ഒരു 30 മിനിറ്റ്സ് കുക്ക് ചെയ്തെടുക്കാൻ പോവുകയാണ്. പക്ഷേ ഞാനത് വിസിലടുപ്പിക്കുന്നില്ല, വിസിലടുപ്പിക്കാതെയാണ് 30 മിനിറ്റ്സ് ഇത് കുക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്. നമ്മൾ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഈ മസാലയിൽ ആഡ് ചെയ്തിരിക്കുന്ന ഒരു ഫ്ലേവർ നഷ്ടപ്പെടത്തില്ല. അപ്പോൾ നമുക്ക് എക്സ്ട്രാ മസാല പിന്നെ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് വിസിലടുപ്പിക്കാതെ കുക്കറിനകത്ത് കുക്ക് ചെയ്തെടുക്കുന്നത്. ഞാനിപ്പോൾ ഉള്ളി വഴറ്റിയെടുത്ത ഉള്ളി കാരമലൈസ് ചെയ്ത അതേ പാത്രത്തിലേക്കാണ് ഞാൻ റൈസ് ഒന്ന് വറുത്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ സെയിം എണ്ണ തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണോളം ബട്ടറോടെ ചേർത്ത് കൊടുക്കുകയാണ്. എണ്ണയും ബട്ടറോടെ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് ഹോൾ സ്പൈസസ് ചേർത്ത് കൊടുക്കാം. കുറച്ചേ ഇടുന്നുള്ളൂ, ഇവിടെ സ്പൈസസ് ഒന്നും ആർക്കും ഇഷ്ടമല്ല. അത് നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേനും കഴുകി വാരി വെച്ച അരി അരിയിട്ട് കൊടുക്കുകയാണ്. ഒട്ടും വെള്ളമില്ല. നമ്മളിങ്ങനെ അരി വറുത്തെടുക്കുന്നത് എന്തെന്നാ വെച്ചാൽ നമുക്ക് അരി ഒട്ടും പൊടിഞ്ഞു പോകാതെ, ചോറ് വെച്ച് കഴിയുമ്പോഴും അരി ഒട്ടും പൊടിഞ്ഞു പോകാതെ പൊട്ടിപ്പോകാതെ നന്നായിട്ട് കിട്ടുകയും ചെയ്യും. നമ്മളിങ്ങനെ വറുത്തെടുക്കുമ്പോൾ ചോറിൻ്റെ പ്രത്യേകിച്ച് ഒരു ഫ്ലേവറാണ്. ഈ അരി വറുത്തെടുക്കുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് വെള്ളം തിളപ്പിച്ചെടുത്ത് വയ്ക്കാം. ഞാൻ വറുത്ത് വെച്ച അരി കലത്തിലേക്ക് ഇട്ട് കൊടുത്ത് കൊടുക്കുകയാണ്. ഞാൻ സ്റ്റൗ ഓൺ ആക്കിയിട്ടില്ല. അതിലേക്ക് ഞാൻ തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇത് മെഷർ ചെയ്ത് വെച്ചതാണ്. ഞാൻ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്ന കണക്കിനാണ് വെള്ളം എടുത്തിരിക്കുന്നത്. നമുക്കിതിലേക്ക് ചോറിന് വേണ്ട ഉപ്പിട്ട് കൊടുക്കാം. നന്നായിട്ട് നിളക്കിയിടാം. നന്നായിട്ട് അരിയൊന്ന് തിളച്ച് കഴിയുമ്പോൾ ഞാൻ റൈസ് കുക്കറിലേക്ക് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ 1 20 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് അരി പെർഫെക്റ്റ് ആയിട്ട് കുക്ക് ചെയ്ത് കിട്ടും. പണി എളുപ്പമാക്കാൻ വേണ്ടിയാണ്. നിങ്ങൾക്ക് ഈ മെത്തേഡ് കുക്ക് ചെയ്യാൻ അറിയത്തില്ല എങ്കിൽ എൻ്റെ ഇതിന് മുമ്പുള്ള റെസിപ്പിയിൽ നോക്കിയാൽ മതി. ഞാൻ റൈസ് എങ്ങനെയാണ് നോർമൽ പോട്ടിൽ കുക്ക് ചെയ്തെടുക്കുന്നതെന്ന് ഞാൻ കാണിച്ചിട്ടുണ്ട്. റൈസ് ഇവിടെ നന്നായിട്ട് ബോയിലായി വന്നിട്ടുണ്ട്. ഞാനിത് അടച്ച് റൈസ് കുക്കറിലേക്ക് എടുത്തിരിക്കുകയാണ്. നമ്മൾ കുക്കറിനകത്ത് മട്ടൺ കുക്ക് ചെയ്യാൻ വെച്ചിരുന്നു. അത് വിസിലടുപ്പിക്കാതെയാണ് വെച്ചിരുന്നത്. 30 മിനിറ്റ് കഴിഞ്ഞ് 30 മിനിറ്റ് കുക്ക് ചെയ്ത ശേഷം ഞാൻ 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്നു. ഇപ്പോൾ 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനും കഴിഞ്ഞ് ടോട്ടൽ 45 മിനിറ്റ്സ്. ഇപ്പോൾ പ്രഷറൊന്നുമില്ല. ഞാൻ തുറന്നു നോക്കാൻ പോവാണ്. നമ്മുടെ മട്ടൺ ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമുക്ക് അത്രയും ഗ്രേവി വേണ്ട, അതുകൊണ്ട് നമുക്ക് ഇച്ചിരി ഗ്രേവി ഒന്ന് പറ്റിച്ചെടുക്കാം. ഞാനീ മട്ടൺ ഒട്ടും വെള്ളം ഒഴിക്കാതെയായിരുന്നു വേവിച്ചിരുന്നത്. എന്നിട്ടുകൂടി ഞാൻ ആ മിക്സി കഴുകിയ വെള്ളം അല്ലാതെ തുള്ളി പോലും വെള്ളം ഒഴിച്ചിട്ടില്ല. എന്നിട്ടുകൂടി ഇത്രയും നമുക്ക് ഗ്രേവി കിട്ടിയിട്ടുണ്ട്. അപ്പം മട്ടൺ ഒട്ടും വെന്ത് പോയിട്ടില്ല. നമ്മൾ 30 മിനിറ്റ് കുക്ക് ചെയ്തെങ്കിലും മട്ടൺ ഒട്ടും വെന്ത് പോയിട്ടില്ല. ഇപ്പോഴും പെർഫെക്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. നമുക്കിനി ഹൈ ഫ്ലെയിമിലിട്ട് ഈ ഗ്രേവി കുറച്ചൊന്ന് വറ്റിച്ചെടുക്കാവേ. ഗ്രേവി നല്ല സൂപ്പർ ടേസ്റ്റാണ്. കുറച്ച് ഉപ്പിൻ്റെ കുറവ് കൂടിയുണ്ട്, നമുക്കതുകൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ കിഴി ബിരിയാണി എങ്ങനെ തയ്യാറാക്കുന്നതെന്നാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത്. ഞാനിവിടെ ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ഒരു വാഴയില നന്നായിട്ട് വാട്ടിയെടുത്ത് തുടച്ച് ക്ലീൻ ആക്കി വെച്ചിരിക്കുകയാണ്. നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് അതിലേക്ക് നമ്മുടെ മട്ടൺ തയ്യാറാക്കി വെച്ചിട്ടില്ലേ, അത് മസാല എടുത്തിടുകയാണ് ചെയ്യുന്നത്. നമുക്ക് എന്തോരം പീസ് വേണോ അതനുസരിച്ച് നമുക്ക് എടുത്തിടാവുന്നതാണ്. അപ്പം ഞാൻ ഇച്ചിരി ഗ്രേവിയൊക്കെ കൂട്ടി വയ്ക്കാൻ പോവാണ്. അതിന് മുകളിലേക്ക് ഞാൻ കുറച്ച് ഒനിയൻ ഫ്രൈ ചെയ്തത്, അത് കാരമലൈസ്ഡ് ആയിട്ട് ഫ്രൈ ചെയ്തെടുത്തതാണ്. ഇനി അതിന് മുകളിലേക്ക് ഞാൻ ചോറാണ് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പം ഞാനൊരു പാത്രത്തിനകത്ത് ഇങ്ങനെ ഫില്ല് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. അതൊരു പോർഷൻ കണക്കാക്കാൻ വേണ്ടിയാണ്. നമുക്ക് എന്തോരം വേണം അതനുസരിച്ച് റൈസ് ഇട്ട് കൊടുക്കുക. ഇത്തിരി കൂടിയാലും കുഴപ്പമൊന്നുമില്ല. അപ്പം നിങ്ങൾക്ക് ഒരു പ്ലേറ്റിനകത്ത് എന്തോരം സെർവ് ചെയ്യണമെന്നുണ്ടോ അതനുസരിച്ചുള്ള ഒരു പോർഷൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമുക്കതിലേക്ക് ഇത്തിരി ഒനിയൻ കൂടി ഇട്ട് കൊടുക്കാം.
കാഷ്യു ഫ്രൈ ചെയ്തു വെച്ചത് അതുപോലെ തന്നെ ഇത്തിരി മുന്തിരിങ്ങ ഫ്രൈ ചെയ്തു വെച്ചത് ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എൻ്റെ നേരത്തെ ബിരിയാണിയിലൊക്കെ ചെയ്തതുപോലെ തന്നെ അതിലേക്ക് ഞാൻ നമ്മൾ മസാലയ്ക്കകത്ത് നമ്മൾ ഗ്രേവി ഉണ്ടാക്കിയതിന് എടുത്ത് വെച്ച കുറച്ച് ഗ്രേവിയാണ് അതോടെ ഇങ്ങനെ ചേർത്ത് കൊടുക്കാൻ പോവാണ് വനില എസൻസ് ഇനി അതിലേക്ക് ഞാൻ ഗരം മസാല ഇത്തിരി ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാൻ പോവാം നമ്മൾ ഓൾറെഡി മല്ലിയില ചേർത്തിട്ടുണ്ട് പക്ഷെ എന്നാലും ഇത്തിരി മല്ലിയില അതിൻ്റെ മുകളിലേക്ക് ഞാൻ വെച്ച് കൊടുക്കാൻ പോവാണ് ഇനി നമുക്കിത് നന്നായിട്ട് കെട്ടണം ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച ഇലയാണ് അപ്പോൾ ചെറുതായിട്ട് ഇടയ്ക്ക് ഒന്ന് കീറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാനത് ഒരു ഫോയിലിനകത്തോടെ ഒന്ന് ജസ്റ്റ് ഒന്ന് വെച്ചേക്കുവാ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയാണ് അങ്ങനെ വെച്ചിരിക്കുന്നത് നമ്മുടെ വെള്ളം ഇപ്പോൾ നന്നായിട്ട് തിളച്ചു വന്നു ഞാനിപ്പോൾ അതിലേക്ക് പാത്രത്തിലേക്ക് നമ്മുടെ കിഴി കെട്ടിയ ബിരിയാണി എടുത്ത് വെച്ചു ഇനി ഞാൻ അടപ്പടച്ച് വെക്കാൻ പോവാം ഓക്കെ ഒരു 15-20 മിനിറ്റ് വരെ നമുക്കൊന്ന് ആവി കയറ്റിയെടുക്കാം അതിനുശേഷം കാണാം നോക്കി പ്രത്യേകിച്ച് നാട്ടിൽ വാഴയിലൊന്നും പൈസ കൊടുത്ത് വാങ്ങിക്കണ്ട അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്യണം കേട്ടോ ടേസ്റ്റ് നോക്കട്ടെ ഇപ്പോൾ ചോറിൻ്റെ മാത്രമേ ടേസ്റ്റ് നോക്കുന്നുള്ളൂ നല്ല ചൂടാ എൻ്റെ വീട്ടിൽ കഴിഞ്ഞ ദിവസം ഗസ്റ്റ് വന്നപ്പോൾ ഞാൻ ഈ ബിരിയാണിയാണ് തയ്യാറാക്കി കൊടുത്തത് അവർ പറഞ്ഞു റെസ്റ്റോറൻറ്റിൽ കിട്ടുന്നതിനേക്കാളും നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നെന്നാണ് പറഞ്ഞത് ഇതെൻ്റെ അഭിപ്രായമല്ല കേട്ടോ കാരണം ഞാൻ ഉണ്ടാക്കി വെച്ച ബിരിയാണിയിൽ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണി അത് ആണിത് അത്രയ്ക്ക് രുചിയാണ് അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്നെ ഒന്ന് അറിയിക്കണേ അപ്പോൾ താങ്ക്സ് താങ്ക് യു ഫോർ വാച്ചിങ്